ഇത് ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ വാഹനത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളല്ല. അന്നന്നത്തെ ആഹാരത്തിനായി ആലപ്പുഴ പട്ടണത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സലീം എന്ന സാധാരണക്കാരന്റെ ഓട്ടോയിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളാണ്. കഴിഞ്ഞ 10 വർഷമായി ആലപ്പുഴ പട്ടണത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് സലീം. കഴിഞ്ഞ വർഷമാണ് ബാങ്ക് വായ്പയെടുത്ത് സ്വന്തമായി ഓട്ടോ വാങ്ങിയത്. ഈ ഓട്ടോയിലാണ് പാവപ്പെട്ടവർക്കും അപകടത്തിൽപ്പെട്ടവർക്കും സേവനം നൽകുന്നത്. ഒരു വർഷം മുമ്പ് ആശുപത്രിയിൽ പോകാനായി ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിയ ഒരു വൃദ്ധയ്ക്കുണ്ടായ അനുഭവമാണ് ഈ ഓട്ടോ തൊഴിലാളിയെ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഒരു അമ്മച്ചി ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അവിടെ ഞാൻ ഒരു ഹോസ്പിറ്റലോട്ടം പോയതാണ്. പോയിട്ട് തിരിച്ചു വരുന്ന വഴി മുല്ലയ്ക്കുന്ന ഒരു ഓട്ടം കിട്ടിയ വീട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി തിരിച്ചു വരുമ്പോൾ വലിയ അമ്മച്ചി ഇവിടെ കല്ലുവാളത്തിനോട് ഇരിക്കുന്നു. അമ്മ എവിടെ പോകാനാന്ന് വെച്ചാൽ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കയറ്റി കയറി കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മോനെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ വേണ്ട, അമ്മച്ചി കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി കൊണ്ടൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് 8 പ്ലസിലെ പോലീസുകാർക്ക് ഞാൻ പറഞ്ഞു സാർ പോലീസുകാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, സാറെ അമ്മച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പം എന്നെ വിളിക്കണം, വിളിച്ചു കഴിയുമ്പോൾ ഞാൻ കൊണ്ട് അവർ തിരിച്ച് ചെട്ടി കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. തുടക്കുന്ന കാര്യമില്ല. പാവപ്പെട്ടവരെന്ന് തോന്നുന്നവരെ സൗജന്യ നിരക്കിൽ എത്തേണ്ടിടത്ത് സലീം എത്തിക്കും. അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരോടും ഒരു പൈസ പോലും വാങ്ങില്ല. ഇതുവരെ ഇത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ഈ ഓട്ടോയിൽ സൗജന്യമായി യാത്ര ചെയ്തിട്ടുണ്ട്. പണം വാങ്ങാതെ ഓട്ടോ ഓടിക്കുന്നത് നഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നവരോട് സലീമിന്റെ മറുപടി ഇങ്ങനെ: എനിക്ക് ദൈവം മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഈ ഭാഗത്തുള്ള സഹായിക്കാതിരിക്കാൻ എനിക്ക് മനസ്സ് തോന്നുന്നത്. ആലപ്പുഴ പട്ടണത്തിലെ എല്ലാ ആശുപത്രികളിലും സലീം തന്റെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്താൻ കയ്യിൽ പണമില്ലാത്തവരുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയാണിത്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന ഏറെ പ്രാരാബ്ദങ്ങളുള്ള കുടുംബമാണ് സലീമിന്റേത്. ഇവർ താമസിക്കുന്നത് ആലപ്പുഴയ്ക്കടുത്ത് കാക്കാഴത്തുള്ള വാടക വീട്ടിലാണ്. സമൂഹത്തിന് മൊത്തം മാതൃകയാണ് സലീം എന്ന ഈ നല്ല മനുഷ്യൻ. ക്യാമറമാൻ നവാസ് ജമാലിനൊപ്പം ജിബി റോക്കി, മീഡിയ വൺ, ആലപ്പുഴ.